ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ചിത്രമാണ് ഈ കാണിക്കുന്നത്. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ചിത്രമാണ് വരയ്ക്കുന്നത്. കുറച്ച് ലാവൻഡേഴ്സുള്ള ഒരു ഫീൽഡാണ്. അതായത് വളരെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, വളരെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു ഫീൽഡിൽ അധികം അങ്ങോട്ടേക്ക് കൂടുതൽ പുല്ലുകളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ മാത്രം കുറച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അതായത് ബിഗിനേഴ്സിന് വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വരച്ചിട്ടുള്ളത്. കൂടുതൽ കളേഴ്സും ഒന്നുമില്ല, അത്യാവശ്യം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ട് വളരെ കുറഞ്ഞ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. നമുക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കുന്ന സമയത്ത് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ചെറിയ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് വലിയ ചിത്രങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നമ്മളുടെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ബ്ലെൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്ലെൻഡർ ബ്രഷാണ്, ഫ്ലാറ്റ് ബ്രഷാണ്. ഇത് 10 നമ്പർ സൈസ്. അപ്പോൾ ഈ ബ്രഷ് വളരെ നല്ല ബ്രഷാണ്, ഞാൻ പുതിയതായിട്ടുള്ള വാങ്ങിയിട്ടുള്ള ബ്രഷാണ്. ഇതിൻ്റെ റിവ്യൂ ചെയ്യാം, ഓരോ ബ്രഷസും കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടെന്ന്. വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ ബ്രഷുമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നൊരു ഇത് വാങ്ങാൻ ശ്രമിക്കുക. ഓൺലൈനിൽ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്, കുറേ കാലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ആദ്യം വൈറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ബ്ലെൻഡിങ്. അത് ഞാൻ സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റ് കളേഴ്സ് അതിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുമല്ല, നമ്മൾ ആ ഒരു കളറ് വെച്ചാൽ ഇപ്പം ഞാൻ വയലറ്റ് കളറാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് വീണ്ടും. അപ്പോൾ നമ്മൾ ആ കളർ മാത്രം കൊടുക്കുമ്പോൾ ആദ്യം തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര തന്നെ ഒരു ഇത് ഒപ്പേക്കായിട്ടുള്ളൊരു ഒരു ഫീലിംഗ് നമുക്ക് അവിടെ ഉണ്ടാവില്ല. കുറച്ച് ട്രാൻസ്പാരൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ കളർ കാണുക. താഴെയുള്ള ഒരു സർഫേസ് നമുക്ക് കാണാൻ സാധ്യത ഉണ്ട്. ഞാനിത് ക്യാൻവാസ് ഷീറ്റിലാണ് വരയ്ക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഇത് ജെസ്സോ വെച്ചിട്ട് പ്രൈം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതിലുള്ള കുഴികളൊക്കെ ഫില്ലായിട്ട് വരും. നിങ്ങൾ ഉള്ളവർ ചെയ്യുക, അല്ലാത്തവർ അങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ വൈറ്റ് വെച്ചിട്ട് എപ്പോഴും നമ്മൾ കളേഴ്സ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്കത് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ട് നമ്മളെ കളേഴ്സ് ഇങ്ങനെ എന്താ പറയുക, അടിയിലൂടെ നമ്മൾ വരയ്ക്കുന്ന പേപ്പർ കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് ആ കളറൊന്ന് ഒരു ഡെപ്ത് ഉണ്ടാവും. അതായത് നമ്മൾ വരയ്ക്കുന്ന കളറ് അതിൻ്റെ പിന്നിലുള്ളത് കാണാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും വൈറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം ഞാൻ വൈറ്റ് കൊടുത്തു താഴെ വരെ, താഴെ ഒരു ഹാഫ് വരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വയലറ്റ് കൊടുത്തിട്ട് മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് കുറച്ച് യെല്ലോ ചേർത്തു. പിന്നെ കുറച്ച് ഒരു സൺസെറ്റിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെഡ് മാത്രം എടുത്തിട്ട് അവിടെ ഒന്ന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ അടിഭാഗം ചെയ്യുകയാണ്, അതായത് ഫീൽഡ് നിൽക്കുന്ന ഭാഗം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബേൺസിയനാണ് എടുത്തിട്ടുള്ളത്. ബേൺസിയനിലേക്ക് കുറച്ച് വൈറ്റ് ചേർത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫീല് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് ചേർത്തത്. അറ്റത്തേക്ക് കുറച്ച് കൂടുതൽ വൈറ്റും, താഴേക്ക് വരുമ്പോൾ വൈറ്റ് കുറച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ബ്രൗൺ കളർ, ഇത് ബേൺസിയന്ന, അതായത് ബ്രൗൺ കളറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളെ കയ്യിൽ ബ്രൗൺ ആണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ യൂസ് ചെയ്യാം. ഈ ബേൺസിയന്ന എന്ന് പറയുന്നത് ബ്രൗൺ കളർ തന്നെയാണ്. അപ്പോൾ അത് ക്യാമലിൻ്റെ സെറ്റിലുള്ളതാണെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ആദ്യം നമ്മൾ ബേൺസിയന്ന കുറച്ച് വൈറ്റ് കൊടുത്തിട്ടാണ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അത് കുറച്ച് ദൂരേക്ക് ഒരു ഡിസ്റ്റൻസ് വ്യൂ വരുമ്പോൾ ഒന്ന് ഫെയ്ഡായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അറ്റത്തേക്ക് വൈറ്റ് കൊടുത്തത്. നിങ്ങളും അവിടെ അറ്റത്ത് വൈറ്റ് കൊടുത്തിട്ട് പിന്നെ ബേൺസിയന്ന ചേർത്ത് ഇങ്ങനെ യോജിപ്പിച്ച് വന്നാൽ മതി. പിന്നെ അതിൻ്റെ താഴേക്ക് കുറച്ച് സാപ്പ് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത്. സാപ്പ് ഗ്രീനിലേക്ക് ഞാൻ പിന്നെ താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഡാർക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. കാരണം നമ്മളതിൻ്റെ മുകളിൽ ഇനി വരയ്ക്കുമ്പോൾ നമുക്കത് തെളിഞ്ഞ് കാണണമെങ്കിൽ താഴെയുള്ളത് കുറച്ച് ഡാർക്കായിട്ട് തന്നെ വരണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ബേൺസിയന്നയും കുറച്ച് ബ്ലാക്കും ഒക്കെയാണ് ചേർത്തത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടും അത് ശരിക്കും താഴേക്ക് നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നല്ല ഡാർക്ക് തന്നെ ആദ്യം കൊടുക്കണം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ നന്നായിട്ട് ഡാർക്ക് കൊടുത്തിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യണില്ല ഞാൻ. എപ്പോഴും നമ്മളെ കളേഴ്സ് കുറച്ച് ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 കോട്ടൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ കോട്ട് ഉണങ്ങിയിട്ടാണ് ഞാൻ അടുത്ത് ചെയ്യണേ. ഇപ്പോൾ ഈ കൊടുത്ത കോട്ട് ഞാൻ ഉണക്കിയിട്ടുണ്ട്, ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കിയതിന് ശേഷം ഞാൻ 2 വേറെ കോട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ മുകളിലാണ് നേരെ കൊടുക്കുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഉണക്കിയിട്ട് 2 കൊടുക്കണേ. അപ്പോൾ ഇപ്പം ഞാൻ നല്ല ഡാർക്കായിട്ടാണ് കൊടുക്കണേ. ഡാർക്ക് എന്ന് വെച്ചാൽ ബ്ലാക്കും സാപ്പ് ഗ്രീനും ബേൺസിയനൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ കൊടുക്കണേ. അപ്പോൾ നമ്മൾ നേരത്തെ ഇതേപോലെ തന്നെ ചെയ്തത്. പക്ഷേ നേരത്തെ ഞാൻ ചെയ്തപ്പോൾ അടിയിലേക്ക് കണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കോട്ട് മാത്രം കൊടുത്താലും നമ്മൾ അടിയിലേക്ക് കാണാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ 2-3 കോട്ടൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് ഫില്ലായിട്ട് വന്നോളും. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ ഉണങ്ങാതെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ പിന്നെയും കൊടുക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങനെ പെയിൻറ്റ് അങ്ങോട്ടും നീങ്ങുക എന്നല്ലാതെ അതിനെക്കൊണ്ട് വലിയ എന്ത് നമ്മൾ വിചാരിച്ച ഒരു എഫക്റ്റ് അല്ല ഉണ്ടാവുക.
ഇനി നമ്മൾ അറ്റത്തേക്കുള്ള ആ ഭാഗം ഡാർക്കായി പോവരുത്. അതുകൊണ്ട് അവിടെ നിങ്ങൾ കുറച്ച് വൈറ്റൊക്കെ കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ വലിച്ചു വരുമ്പോൾ അവിടെ ശരിയായിക്കോളും. എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്റ്റൻ്റായിട്ട് കാണുന്ന ഭാഗം നമ്മൾ ദൂരേക്കുള്ള വ്യൂ ആണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഞാൻ അധികം പുല്ലൊന്നും കൊടുക്കണില്ല, അങ്ങനെ തന്നെ വെക്കുകയാണ്. പിന്നെ മേഘങ്ങളൊക്കെ ചേർക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. ഇനി മേഘങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവണ്ട, വീഡിയോ കുറച്ച് ചെറുതാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേഘങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് വളരെ പ്ലെയിനായിട്ടുള്ളൊരു മുകൾ സ്കൈ ആണ് നമ്മൾക്ക് ഇവിടെ ഉള്ളത്. നമ്മുടെ താഴേക്കുള്ള ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വരച്ചാൽ മതി. അറ്റത്ത് കുറച്ച് വൈറ്റ് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വ്യൂ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ വൈറ്റ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ബേൺസിയെന്ന, അതായത് ബ്രൗൺ ചേർത്തിട്ട് ഒന്ന് കൂടെ യോജിപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ നിങ്ങൾ സാബ് ഗ്രീനോ ഒരു ഗ്രീൻ കളർ എഫക്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാം. രണ്ട് കളേഴ്സായിട്ട് നിൽക്കാതിരിക്കാന് തോന്നാതിരിക്കാൻ നമ്മൾ ആ ഒരു കളർ വെച്ചിട്ട് അവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ശരിയായിക്കോളും. താഴേക്കും മുകളിലേക്കും ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ആ രണ്ട് കളറായിട്ട് നിൽക്കുന്ന പ്രശ്നം മാറ്റിയെടുക്കാം. പിന്നെ ആക്രിലിക് കളേഴ്സ് പെട്ടെന്ന് ഡ്രൈ ആവുന്ന കളേഴ്സാണ്. നിങ്ങൾ അത് ചെയ്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിയിരിക്കാനൊന്നും പാടില്ല. നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ കളേഴ്സൊക്കെ എല്ലാം ഡ്രൈ ആയിട്ട്, ഇനിയിപ്പോൾ ഇത് ആക്രിലിക് ഷീറ്റ് സോറി ഇത് ക്യാൻവാസ് ഷീറ്റാണ്, എന്നാലും ക്യാൻവാസ് ഷീറ്റിൽ പിന്നെ പെട്ടെന്ന് ഉണങ്ങുകയൊന്നുമില്ല. നിങ്ങൾ പേപ്പറിലാവുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യണം, പെട്ടെന്ന് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഉണങ്ങിപ്പോയാൽ ആകെ പ്രശ്നമാവും. അപ്പോൾ ഇത് നമ്മളതിൻ്റെ മുകളിൽ ഇനി കുറച്ച് പുല്ലുകൾ, ആ അടിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന പുല്ലുകളാണ് വരയ്ക്കണേ. ഒരു സ്റ്റെൻസിൽ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. നിങ്ങളെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഫാൻ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് തെറിച്ച് നിൽക്കുന്ന വെള്ളം തൊടാതെ, അതായത് വെള്ളത്തിൽ മുക്കാതെ നിങ്ങളെ കയ്യിലുള്ള ഫ്ലാറ്റ് ബ്രഷ് മാത്രമേ കയ്യിലുള്ളൂ എന്നുള്ള ആൾക്കാർ അത് വെച്ചിട്ട്, അത് വെള്ളത്തിലിടാതിരിക്കുമ്പോൾ അതിൻ്റെ ബ്രിസിൽസ് കുറച്ച് തെറിച്ച് നിൽക്കുമല്ലോ, അങ്ങനെ വെച്ചിട്ട് പെയിൻറ്റ് മാത്രം തൊട്ടിട്ട് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി വെള്ളം തൊടാതെ. അപ്പോൾ ഈ ഒരു എഫക്റ്റ് കിട്ടിക്കോളൂ. നമുക്ക് അടിയിലേക്ക് കുറച്ച് ലൈറ്റ് ഗ്രീൻ കാണണം, അത്രയേ ഉള്ളൂ. അധികം ശരിക്കും കറക്റ്റ് പുല്ലിൻ്റെ ഷേപ്പിൽ കിട്ടണം എന്നൊന്നുമില്ല. അതെന്തായാലും നമ്മൾ അതിൻ്റെ മുകളിൽ വേറെ വരയ്ക്കുമ്പോൾ അത്ര കാണുമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയാൽ മതി, കുറച്ച് ലൈറ്റ് ഗ്രീന് അടിയിലൂടെ കാണണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള കളേഴ്സ് ഞാൻ അത് ബ്ലൂവും യെല്ലോയൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. എൻ്റെ കയ്യിൽ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഉണ്ട്, ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ ഞാനത് എടുത്തിട്ടില്ല. ഞാനത് മിക്സ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കളർ എടുത്തത്. നിങ്ങൾ യെല്ലോയും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ബേൺസിയെന്ന, അതായത് ബ്രൗണോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറക്റ്റ് ഈ ഒരു കളർ കിട്ടും. അല്ലെങ്കിൽ കുറച്ച് റെഡോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്താൽ ലൈറ്റ് ഗ്രീനിൽ ചെറുതായിട്ടൊരു ഫെയ്ഡായിട്ട് കുറച്ച് ഈ ഒരു കളർ കിട്ടണമെങ്കിൽ അങ്ങനെ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ബേൺസി തന്നെ ചേർക്കണം എന്നില്ല, ഡയറക്റ്റായിട്ട് അത് കൊടുത്താലും മതി. പിന്നെ നമുക്കൊന്ന് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് വേണമെങ്കിൽ ചേർക്കാം, എന്നാലേ നമ്മൾ കൊടുക്കുന്ന കളർ ശരിക്കും തെളിഞ്ഞ് കാണുള്ളൂ. പക്ഷേ ഇവിടെ വൈറ്റ് ചേർത്താൽ നന്നായിട്ട് ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ട് ചിലപ്പം വരും, അതുകൊണ്ട് ചേർക്കണം എന്ന് നിർബന്ധമില്ല. ഇനി നമ്മളതിൻ്റെ മുകളിൽ നമ്മൾ വേറെ കളേഴ്സ് കൊടുക്കുകയാണ്. അതായത് നമ്മളതിൻ്റെ മുകളിൽ പുല്ല് വരയ്ക്കുകയാണ്. അപ്പോൾ ഞാനത് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ദൂരേക്ക് നോക്കുമ്പോൾ നന്നായിട്ടൊരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ വരുമ്പം അതിൻ്റെ മുകളിൽ കൂടെ അത്രത്തോളം അതിൻ്റെ ഉള്ളിൽ കൂടെ അത് കാണുമെന്നറിയില്ല, എന്നാലും ഇപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മളിനി അതിൻ്റെ മുകളിൽ പുല്ല് വരയ്ക്കുകയാണ്. അതിൻ്റെ മുകളിൽ വേണം നമുക്ക് പൂക്കൾ ചേർക്കാൻ. ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്കും പിന്നെ സാബ് ഗ്രീനും ഒക്കെയാണ്, ബേൺസി തന്നെ. നിങ്ങൾക്ക് ഡാർക്ക് കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് ഈ കളർ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഈ ഡാർക്ക് കളർ അതിലൊന്ന് ഗ്രീന് മുന്നിട്ട് നിന്നാൽ മതി. ഞാനിവിടെ സാബ് ഗ്രീനും പിന്നെ ബ്ലാക്കും അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേൺസി തന്നെ ചേർക്കാം. ഏതെങ്കിലും ഒരു കളേഴ്സ് നിങ്ങൾ പാലറ്റിൽ എടുത്ത് വെച്ചിട്ടുള്ള കളേഴ്സ് ഏതാണോ ബാക്കിയുള്ളത് ആ കളേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കളർ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. വേറെ കളേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ആ പാലറ്റിലുള്ള കളേഴ്സ് ഇനി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ബാക്കിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കളർ തന്നെ എടുത്താൽ മതി, വേറെ കളർ എടുക്കണമെന്നൊന്നുമില്ല. ഞാൻ എപ്പോഴും എൻ്റെ പാലറ്റിലുള്ള കളേഴ്സൊക്കെ എടുത്തിട്ട് അണ്ടർ പെയിൻറ്റിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ ആ കളേഴ്സ് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ചെയ്യുക. കാരണം അതിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുമ്പോൾ അണ്ടർ പെയിൻറ്റിംഗ് നമുക്ക് ഡാർക്ക് എഫക്റ്റ് കിട്ടിയാൽ മതി, അപ്പോൾ അത് കാണില്ലല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ വേറെ കളേഴ്സൊന്നും എടുക്കണമെന്നില്ല.
അപ്പം ഞാൻ അത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു 2 സൈസ് ഉള്ള റൗണ്ട് ബ്രഷിൻ്റെ ചെറിയ സൈസ് ഡീറ്റെയിൽ ബ്രഷ് വെച്ചിട്ടാണ് ഞാനത് വരച്ചിട്ടുള്ളത്. അടിഭാഗത്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾ കുറച്ച് എന്താ പറയുക, കുറച്ച് നീളത്തിലും മുകളിലേക്ക് വരുമ്പോൾ കയറി വരുമ്പോൾ കുറച്ച് ചെറുതായിട്ടും കൊടുത്താൽ മതി പുല്ലുകൾ. പിന്നെ അടിയിൽ കുറച്ച് ഡാർക്കായിട്ട് തന്നെ കൊടുക്കുക, ഫുള്ള് ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ അത്രത്തോനെ ഗ്രീനറി കാണേണ്ട, അപ്പോൾ ഒരു ഒറിജിനൽ ഫീൽ ഉണ്ടാവില്ല. നമുക്ക് ആ പുല്ലുകളുടെ ഇടയിൽ കൂടെ മോൾ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് കണ്ടാൽ മതി. ഇനി അത് ഉണങ്ങിയതിന് ശേഷം ഞാനത് ഇപ്പോൾ ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കി. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, എപ്പോഴും രണ്ടാമത്തെ കോട്ട് കൊടുക്കുമ്പോൾ ആദ്യത്തെ ഉണങ്ങിയിട്ട് വേണം ചെയ്യാൻ. ഇനി അഥവാ ഞാൻ ഇതിൽ കാണിക്കാൻ മറക്കുക, പറയാൻ മറക്കുക ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഇനി ഞാൻ വീണ്ടും അതേ ബ്രഷ് തന്നെ വെച്ചിട്ടാണ് പുല്ലുകൾ വരയ്ക്കുക. ജസ്റ്റ് നമ്മൾ കുറച്ച് അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാക്കിയിട്ട് മുകളിൽ കൊടുക്കുകയാണ്. കാണുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഭംഗിയുണ്ടാവും, ഒരു ഒറിജിനൽ ഫീൽ, നമുക്ക് ഒരു റിയലിസ്റ്റിക് ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കളർ ഉണ്ടല്ലോ ആ താഴെ കൊടുത്ത പുല്ലിൻ്റെ, അതിലേക്ക് കുറച്ച് വൈറ്റ് ചേർക്കുമ്പോൾ നന്നായിട്ട് തെളിഞ്ഞ് കാണും. അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ മതി, ബ്ലൂവും യെല്ലോയും പിന്നെ അതിലേക്ക് കുറച്ച് വൈറ്റും, അതാണ് ആ കളറ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം റെഡ് ചേർക്കാം, ഒരു ഒലീവ് ഗ്രീനിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ. ഇനി നമ്മളതിന് എന്താ, ഇത് കുറച്ചും കൂടെ ചെറിയ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൂക്കൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പൂക്കൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ചൊരു കൂർത്തിട്ടുള്ള ഒരു വര വരച്ചിട്ടുണ്ട്, അതിലാണ് നമ്മൾ പൂക്കൾ വരച്ചിട്ട് ഫില്ല് ചെയ്യണത്. ഇത് സൈസ് വളരെ കുറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ ബ്രഷാണ്, 0 സൈസാണ്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള വളരെ പോയിൻറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രഷ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് മെജന്ത ആണ് ഞാനിതിന് കളറ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ മെജന്ത ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിങ്ക് കളറ് ഉള്ളവരത് ചെയ്യുക. ഇനി അതൊന്നും ഇല്ലാത്തൊരു ക്രിംസണിലേക്ക് എടുക്കുക, അതെടുത്താൽ മതി. ഞാൻ ആ മെജന്തയിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡാർക്ക് കളറ് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം കൊടുക്കണേ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ തന്നെ ആ മെജന്ത കളർ അവിടെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തെളിഞ്ഞ് കാണണമെന്നില്ല, കാരണം അതൊന്നും അത്ര ബ്രൈറ്റ് അത്ര ഒരു ഡാർക്കായിട്ടുള്ള കളേഴ്സ് അല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ നേരെ നമ്മളെടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു ഭംഗി തോന്നൂല, അതിങ്ങനെ അങ്ങനെ ശരിക്കും തെളിഞ്ഞ് കാണാത്ത പോലെ തോന്നും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരണമെന്ന് വെച്ചാൽ അത് നമ്മളങ്ങനെ നേരെ തന്നെ കൊടുക്കുമ്പോൾ അത് അതിൻ്റെ അടിയിലുള്ളത് തെളിഞ്ഞ് കാണാം, എന്നുവെച്ചാൽ അതിലുള്ള പിഗ്മെൻറ്റ്സ് അത്ര ഡാർക്ക് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു അണ്ടർ പെയിൻറ്റിങ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ തെളിഞ്ഞിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഡാർക്കായിട്ടുള്ള കളേഴ്സിലേക്ക് ആ മെജന്ത മിക്സ് ചെയ്തിട്ട് ആദ്യം ഒരു കോട്ട് കൊടുത്തു. അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിനെ കൊണ്ട് ഒരുപാട് പരന്നിട്ട് വരാതെ ചെറിയ ചെറിയ കുത്തുകൾ ഇട്ടിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ലാവെൻഡറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ആക്കി എടുത്താൽ മതി. താഴേക്ക് വരുമ്പോൾ വീതി കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ അടിയിൽ നടുവിലിങ്ങനെ വീതി കൂടിയിട്ട് താഴേക്ക് പിന്നെ കുറച്ച് വീതി കുറഞ്ഞിങ്ങനെ പോയാൽ മതി. ഏകദേശം ഒരു ലാവെൻഡറിൻ്റെ ഒരു ഷേപ്പ് നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിൻ്റെ മുകളിൽ വേറെ കളർ കൊടുക്കുക. അതായത് ഞാൻ ഇപ്പോൾ മെജന്ത നേരിട്ടാണ് അതിലേക്ക് കുറച്ച് വൈറ്റ് ചേർത്തിട്ടുണ്ട്, വളരെ കുറച്ചാണ് ചേർത്തത്. അല്ലെങ്കിൽ നിങ്ങൾ മെജന്ത നേരെ, ഞാൻ മെജന്ത നേരെ ആണ് കൊടുത്തതെന്ന് തോന്നുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും നിങ്ങൾ അതിൻ്റെ മുകളിൽ ഇനി നമ്മൾ നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ വേണ്ടി ഞാൻ വേറൊരു കോട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മെജന്ത ഇങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങൾ അത് ഞാൻ ഇപ്പോൾ ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കിയത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ വൈറ്റ് ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം എൻ്റെ മുകളിൽ വേറെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതും ഞാൻ ഇതേ ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യണത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ തെളിഞ്ഞ് കാണും. ഇതൊക്കെ ഉണങ്ങിയിട്ട് വേണം ചെയ്യാൻ അടുത്ത കോട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇത് വൈറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യേണ്ട, അതിൻ്റെ നടുഭാഗത്ത് മാത്രം. ഇതൊരു 3D എഫക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒരു പൂവ് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നണമല്ലോ നമുക്ക്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നടുഭാഗത്ത് മാത്രം കുറച്ച് കൊടുത്താൽ മതി. അതായത് ഉരുണ്ടിട്ട് പോലെ നമുക്കൊരു ഫ്ലവർ, അത് ഇങ്ങനെ ഉരുണ്ട ഷേപ്പിലാണല്ലോ ഇത് വരണേ. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുഭാഗത്ത് മാത്രം ഇങ്ങനെ കുറച്ച് കൊടുത്താൽ മതി. നിങ്ങളൊന്ന് കൊടുത്ത് നോക്കുക, അപ്പോൾ ശരിയാവും. അതായത് അതിൻ്റെ തുടക്കത്തിൽ കൂർത്ത് നിൽക്കുന്ന ഭാഗത്തു നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് നടുഭാഗത്ത് കൂടെ ഇങ്ങനെ അടിയിലേക്ക് പോവേണ്ട, അടിയിൽ കുറച്ച് ഡാർക്കായിട്ട് തന്നെ നിന്നോട്ടെ. അടിയിൽ ഡാർക്കായിട്ട് നിൽക്കുമ്പോഴേ നമുക്കത് അങ്ങനെ ഒരു 3D ആയിട്ട് തോന്നുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ നിങ്ങളത് ഇതുപോലെ ചെയ്തു നോക്കുക. ഇപ്പം ഇന്നത്തെ പെയിൻറ്റിങ് കഴിഞ്ഞു, ഞാൻ ഏകദേശം നിങ്ങൾക്കൊക്കെ മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
താഴെ കമൻ്റ് ചെയ്യാം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഐ ഡി എൻ്റെ ബോട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വരച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്താൽ മതി, ഞാൻ നോക്കിയിട്ട് പറയാം. ഒരു കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു എങ്ങനെ സെൻഡ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി നോക്കിയിട്ട് അതിലേക്ക് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.